ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ മൈ കിറ്റൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നേ വേറെ ഒരു ചെടി നട്ട് കാണിക്കാം കേട്ടോ, വെർട്ടിക്കൽ പോട്ട് തന്നെ. ആ ചെടി ഇതാണ് പ്ലാന്റ്. ഇതിൻ്റെ പേര് ബേബി റബ്ബർ പ്ലാന്റ് എന്നാണ് കേട്ടോ. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഹാങ്ങിങ് കൂടെ കാണിക്കാം. അതിൽ ഞാൻ കാണിക്കാൻ പോകുന്നൊരു പ്രത്യേക ചെടിയാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനും ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ്. ഞാനിത് ഗൂഗിളിൽ നോക്കി ഇതെന്താണെന്ന് നോക്കിയപ്പം അതിനകത്ത് പറയുന്നത് ഇത് ഫയോറിയ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണെന്ന് പറയുന്നു. അതിൻ്റെ വീട് ഉഗണ്ട സൗത്ത് ആഫ്രിക്ക എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വന്ന് അങ്ങ് ജീവിച്ചു അത്. ഞാനപ്പം ഇത് ചെയ്യാൻ തുടങ്ങട്ടെ, പ്ലാന്റ് നടാൻ തുടങ്ങട്ടെ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു. നമുക്കിന്ന് രണ്ടെണ്ണം വീതം നട്ടു വയ്ക്കാം കേട്ടോ. ഇതിൽ ഇത് ബേബി റബ്ബർ പ്ലാന്റ് ആണേ. ഇത് ഒത്തിരി സമയം എടുക്കും കിളുത്ത് വരാനായിട്ട്. കിളുത്തങ്ങ് നല്ല ഭംഗിയായിട്ട് നിൽക്കും. കിളുത്ത് വരാൻ ഇത്തിരി സമയമെടുക്കും. രണ്ടെണ്ണം ഇത് നമുക്ക് നട്ടാം. ഇത് ഒരു വലുതായതുകൊണ്ട് ഞാൻ വെച്ചൊരു വലുതും ഒരു ചെറുതും നടാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമുക്കിങ്ങനെ നല്ല ഭംഗിയായിട്ട് നട്ടു പിടിപ്പിക്കാം. രണ്ട ഞാൻ ഇന്ന് നമുക്ക് 10 പോട്ടേ എടുത്തിട്ടുള്ളൂ. ബേബി റബ്ബർ പ്ലാന്റ് കുറേ നാളെടുക്കും വളർന്നു വരാൻ, പക്ഷേ വളർന്നോളും. നോക്കണം നന്നായിട്ട്. അതിന് കറക്റ്റായിട്ട് മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് തിരുവാണ്. പത്ത് പോട്ടിലേക്ക് നട്ട് കേട്ടോ. ഞാൻ ഹാങ്ങിങ്ങിൻ്റെ കാണിക്കാം. അത് നല്ല ആയിട്ടൊരു സെറ്റിനായിട്ടുണ്ട്. എല്ലാം അതുപോലെ തന്നെ ചാണകവും നമ്മുടെ മണ്ണും മാത്രം. ഇതൊക്കെ ചെറിയ കുറച്ചല്ലേ ഉള്ളൂ. അതിലേക്ക് തന്നെ ഇതാണ് പയ്യോറിയ എന്ന് ഗൂഗിളിൽ പറഞ്ഞത്. പിന്നെ ഞാനെടുത്ത് ഇങ്ങനെ നടാം. കുറേ ഉണ്ട്, എല്ലാം ഒരുമിച്ചിരിക്കട്ടെ. ചിലപ്പം ചീത്തയായി പോയാലോ ഇരിക്കാം. നമുക്ക് അറിഞ്ഞുകൊണ്ടത് ഞാനിവിടെ നിന്ന് തന്നെ, എനിക്ക് ഇവിടെ വന്നവർ കിളുത്തതാണ് കേട്ടോ. കാര്യം എന്നോട് അവർക്ക് ഇഷ്ടം ഉണ്ടായതുകൊണ്ട് ഉഗണ്ടയിലുള്ളവരിവിടെ വന്നു. അതാണ് ഞാൻ വിചാരിക്കുന്നത്, ഉഗണ്ടക്കാരിവിടെ എത്തി. എന്നിട്ട് അതിന് വെള്ളം വെച്ച് കൊടുക്കും. നന്നായിട്ട് കാണിക്കാം. കൊള്ളാമോ? പിന്നെ അപ്പം അതേപോലെ ഞാൻ പറയുന്നു, എൻ്റെ മൈ കിറ്റൻ ചാനൽ എല്ലാവരും ഫോളോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ചെറിയ ചെറിയ ഇതുപോലത്തെ ചെടികൾ നട്ട് ഞാൻ കാണിക്കാം. എനിക്കങ്ങനെ വലിയ ഒരുപാട് ചെടികളും ഇല്ല. വലിയ കാര്യത്തിൽ ഒരുപാട് ഫെർട്ടിലൈസറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനൊക്കെ വളരെ കുഞ്ഞു ചെടിയായതുകൊണ്ട് കുഞ്ഞു വെറും മണ്ണും കുറച്ച് ചാണകം മതി, അത്രയും മതി. ആ ഫ്ലോട്ടിങ് അല്ല ഹാങ്ങിങ് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വളരെ ഇത് ഉഗണ്ടക്കാരിയാണേ. ശരി, ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.